ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് ഇക്വൽഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെയ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കട്ട്ലേറ്റ് ആണ്. അപ്പം അതെങ്ങനെയാണെന്ന് അറിയാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടനോട് കൂടി വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ കുറച്ച് ഉരുളങ്കിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഒടിച്ചെടുക്കാം. ഇതേപോലെ നമുക്കൊരു സ്പൂൺ വെച്ച് ടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ നമ്മള് ഉരുളങ്കിഴങ്ങ് വേവിച്ചത് ആട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ കുറച്ച് സബോള നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില. ഇപ്പം ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് വേണ്ടി വരുന്നത്. ഇനി നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാനായി പൊടികൾ ആവശ്യമായിരുന്നത് ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ചിക്കൻ മസാല ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞങ്ങൾ ഒരു ടേസ്റ്റിനാണ് ഇത് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്തതായി ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ പാർന്നു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത സബോള അരിഞ്ഞത്, നമ്മളെടുത്ത പച്ചക്കറികളൊക്കെ അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. മുളക്, കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഉള്ളി ആദ്യം ഒന്ന് കുറച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്തതായി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി നന്നായി വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നേരത്തെ നമ്മൾ ആദ്യത്തിലെടുത്ത ആ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നമ്മളെല്ലാ പൊടിയും ഇട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാം നമുക്ക് പാകത്തിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് ഇതേപോലെ ബീഫാണ്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ബീഫാണ്. ഇപ്പോൾ നമുക്ക് ഇതും ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ മിക്സ് ചെയ്യുന്ന ആ മസാലയിലേക്ക് ഇതും ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യത്തിലെടുത്ത ഉരുളങ്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത ഉരുളങ്കിഴങ്ങ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ബീഫ് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലായിടത്തും എല്ലാ മസാലയും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ ഉരുളങ്കിഴങ്ങും ബീഫും എല്ലാം കുക്ക് ചെയ്തത് ഇതേപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ഓരോന്നും കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ഈ മാവ് മൊത്തം ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല മുഴുവനും ഇതേപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് കോഴിമുട്ടയിൽ മുക്കി നമ്മളുടെ ലെയ്സിൽ മുക്കിയെടുക്കുന്ന പണിയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ മാറ്റി വെച്ച് അടുത്ത വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലെ 8 ലെയ്സാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. എല്ലാം ഒരേ ഫ്ലേവറിലുള്ള ലെയ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു കത്തി വെച്ച് എല്ലാത്തിലൊരു ഹോളിട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ അപ്പൊ നമ്മൾ ഇത് മുഴുവനും പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാനായി ആവശ്യമായ സാധനങ്ങളൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായി മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ലെയ്സ് നമ്മൾ മുക്കിയെടുക്കാനുള്ളതും നമ്മൾ പൊടിച്ച് ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഓരോന്നും മുക്കിയെടുക്കാം. അപ്പൊ ഇതിനായി നമ്മൾ ഒരു കട്ട്ലേറ്റ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. മുട്ടയിലേക്ക് നമുക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ലെയ്സിലിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കാം.
അപ്പൊ നമ്മള് ലേസിൽ നന്നാക്കി ആക്കിയതിനു ശേഷം ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മള് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുഴുവനും ഈ കട്ട്ലേറ്റ് മുഴുവനും ഇതേപോലെ നമുക്ക് ഒന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് നേരെ ഇത് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് നേരെ ഇനി പൊരിക്കുന്ന വർക്കിലേക്ക് എടുക്കാം. ഇതെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് പൊരിക്കുന്ന വർക്കിലേക്ക് എടുക്കാം. അപ്പൊ നമ്മള് നമ്മളുടെ കട്ട്ലേറ്റ് പൊരിക്കി പാനിലേക്ക് നമുക്ക് ചൂടായതിനു ശേഷം ഓയിൽ പാർന്നു കൊടുക്കാം. നമുക്ക് പൊരിക്കാൻ ആവശ്യമായ ഓയിൽ നമുക്ക് പാനിലേക്ക് പാർന്നു കൊടുക്കാം. നമുക്ക് പാനിലേക്ക് ഓയിൽ പാർന്നു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ കട്ട്ലേറ്റും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര കട്ട്ലേറ്റാണോ നമ്മളവിടെ പാനിൽ കൊള്ളുക അത്രത്തോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മുഴുവനായിട്ട് കട്ട്ലേറ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ കട്ട്ലേറ്റ് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ ഭാഗം വേവുന്നതിനനുസരിച്ച് നമുക്ക് ഇത് മാറ്റി മാറ്റി മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ഇതൊരു ഗോൾഡ് കളറായി വരുമ്പോൾ തന്നെ ഇത് വേവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ ആദ്യത്തിൽ തന്നെ വെന്തതുകൊണ്ട് കുറച്ചൊന്ന് വെന്താൽ മതിയാകുന്നതാണ്. നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഗോൾഡ് കളറായി വരുന്നവരെ കുറച്ച് നേരം മതി ഗോൾഡ് കളറാവാൻ. അപ്പോൾ നമുക്ക് ഗോൾഡ് കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഈ പാത്രത്തിൽ നിന്നും കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളെ കട്ട്ലേറ്റ് എല്ലാം നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് വളരെ ശ്രദ്ധയോടെ നമ്മൾ കോരിയെടുത്തതിനു ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് ലേസൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് ടേസ്റ്റ് നോക്കുന്ന ഒരു വർക്കും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നേരെ ടേസ്റ്റ് നോക്കുന്ന വർക്കിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒന്ന് എടുത്തതിന് ശേഷം ടേസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലേറ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് ഉള്ള ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഈ ലേസ് കട്ട്ലേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടനോട് കൂടി വരുന്ന ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം ഇതിന് നല്ലൊരു വീഡിയോ എത്തുന്നതിലേക്കും ദിസ് അബുൽ സൈനിങ് ഔട്ട്. Oh, 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 oh